നമസ്തേ. കേരളത്തിലും ഹമാസ് സെല്ലുകൾ സജീവമെന്ന് ജനപക്ഷ നേതാവും മുൻ എംഎൽഎയുമായ പി സി ജോർജ്. ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിനോട് സംസ്ഥാന സർക്കാർ കാട്ടിയ അനാദരവും ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തത്വമയി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പി സി ജോർജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗമ്യ മരിച്ചതിൽ അനുശോചിച്ച് മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമെല്ലാം ഇട്ട പോസ്റ്റുകൾ പിൻവലിച്ചതിന് പിന്നിലും ഇതാണ് കാരണമെന്നും പി സി ജോർജ് ആരോപിച്ചു. സൗമ്യ സന്തോഷം എന്ന് പറയുന്ന ഒരു പാപം സാധി യൂതി നമ്മുടെ ഹമാസ് തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ മരിക്കുന്നു. ആ പെൺകുട്ടിയുടെ മൃതശരീരം കൊണ്ടുവന്ന് അടക്കാൻ വന്നിട്ട് കേരള സർക്കാർ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയില്ല. ഏതാ അത്രയും അപകടകരമാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തു നിന്നുള്ള ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയും ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തീവ്രവാദി ബോംബാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. പക്ഷെ അരമണിക്കൂറിന് രണ്ടുപേരും വിട്രോയി. മുഖ്യമന്ത്രി ഇട്ട് 10 മിനിറ്റും വിട്രോയി. എങ്ങനെ ഹമാസിന്റെ ആളുകൾ ഈ കേരളത്തിൽ കൊണ്ടതിന് തെളിവല്ലേ? അവരുടെ ശക്തമായ ആക്രമണത്തിൽ ഭയപ്പെട്ടല്ലേ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇത് വിട്രോ ചെയ്തത്? അപ്പം മുഖ്യമന്ത്രി പോലും ഭയപ്പെടുത്താൻ കഴിയുന്ന നിലയ്ക്ക് ഹമാസ് തീവ്രവാദികളുടെ സാന്നിധ്യം ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കാനുണ്ട് എന്ന് മാത്രം ആലോചിച്ചാൽ മനസ്സിലായില്ലേ. ഞാൻ തീർച്ചയായും ഞാൻ അന്ന് ആ കുട്ടിയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി ഇസ്രായേലിൽ നിന്നുള്ള അവരുടെ ഈ ഇതിൻ്റെ ജനറൽ തന്നെയാണ് അന്തിമം ഏറ്റവും ചീഫ് ആയിട്ടുള്ള ആൾ തന്നെ ഡൽഹിയിൽ നിന്നെത്തി അവിടെ അന്ത്യവിചാരിപ്പിക്കാൻ പോകുന്നതാണെന്ന് കാണാൻ കഴിയും. അവര് ആ കുടുംബത്തോടെ എല്ലാ മാന്യതയും പുലർത്തും പ്രഖ്യാപിക്കും. അങ്ങനൊരു മരണമുണ്ടായാൽ കേരളത്തിൽ വഴിയിൽ മരിച്ചു കിടക്കുന്ന അറിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി ശവത്തിന് 10 ലക്ഷം ദാനം ചെയ്യുന്ന ക്യാബിനറ്റാണ് കേരളത്തിൽ പിണറായി ക്യാബിനറ്റ്. ഇങ്ങനൊരു മരണം ഉണ്ടായിട്ട് അത് അറിഞ്ഞില്ല എന്ന രീതിയിൽ ക്യാബിനറ്റും ഈ മുഖ്യമന്ത്രി പോകുന്ന എന്താ അർത്ഥം? ഹമാസിന് അത്രയൊന്നും ഭയപ്പെടുന്നില്ല. ശരിയാണ്, ഹമാസ് ചെയ്തതാണെന്ന് അറിഞ്ഞാൽ പോലും കൊല ചെയ്യപ്പെട്ട് ഞാൻ ചെയ്യട്ടെ പ്രവാസികൾ മുഴുവൻ കൂടി തീരുമാനിച്ച് ഒരു പൈസ കേരളത്തിലേക്ക് അയക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ കേരളം പട്ടിണി കിടന്ന് ചാവും. പിണറായിയുടെ ഈ ചെറിയ ഒരു കിറ്റ് കൊണ്ടൊന്നും കഞ്ഞിവിടെ കിടക്കലേ. ഈ പട്ടിണിയില്ലാതെ കേരളം നിൽക്കുന്നത് ഈ വിദേശ മലയാളികളുടെ പണമാണ്. അവര് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലേക്ക് പണം അയക്കാനും തീരുമാനിച്ചാൽ അവിടെ പോയി നിൽക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് ഗുണകരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് വ്യാപകമാണെന്നും ഇത് സംബന്ധിച്ച തന്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായും പി സി ജോർജ് വ്യക്തമാക്കി. 100% ഇപ്പോഴും ഞാനത് ഉറച്ചു നിൽക്കുന്നു. ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് അവിടെ വർദ്ധിച്ചു വന്നു എന്ന് മാത്രമല്ല ഇവിടെ അടുത്ത് കാഞ്ഞിരപ്പള്ളിയോട് ചേർന്നൊരു ഒരു 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 പ്രദേശത്ത് 6 പെൺകുട്ടികളിപ്പം ലവ് ജിഹാദിൽപ്പെട്ട് കിടക്കുക. 18 വയസ്സാകുമ്പോൾ സ്ഥലം വിടാൻ നിൽക്കുക. ഇപ്പം ക്രിസ്ത്യാനികളായിട്ട് 6 മനസ്സിലായില്ല. ആ പിള്ളേരെ മാതാപിതാക്കന്മാരെ നോക്കിയിട്ട് പോലും അവർ നിൽക്കുന്നില്ല, പോകും എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്തോ ഒരു 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 പണ്ടുകാലത്ത് പറയാൻ കൈവശം കൊടുക്കുന്നു എന്ന് പറഞ്ഞ മാതിരി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താനായി ജിഹാദികൾ താൻ മുസ്ലിം വിരുദ്ധനാണെന്ന് വ്യാപകമായി പ്രചാരണം നടത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 30-ലധികം സീറ്റുകളിൽ ജിഹാദികൾ CPMനെ പിന്തുണച്ചതായും പി സി ജോർജ് ആരോപിച്ചു. ഈ അഭിമുഖ സംഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം നാളെ വൈകുന്നേരം തത്വമയി ന്യൂസിൽ കാണാം. വെബ് ഡെസ്ക് തത്വമയി.